നമസ്കാരം. 13 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ പീഡിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 3 പേരെയും കോടതിയിൽ ഹാജരാക്കി, കോടതി റിമാൻഡ് ചെയ്ത് ഇപ്പോൾ ജയിലിലാണ്. തൃശൂർ ജില്ലയിലെ വടക്കേകാടിന് സമീപം തൊഴിയൂരാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലൊരു സംഭവം എന്ന് പറയുമ്പോൾ സാധാരണ നടക്കാത്ത ഒരു സംഭവമൊന്നുമല്ല. പക്ഷേ ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരാഴ്ച മുമ്പ് നടന്ന സംഭവമാണ്. തൃശൂർ ജില്ലയിലെ തന്നെ ഗുരുവായൂർ കണ്ടാണശ്ശേരി പോലീസാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്തത്. 3 പേരും കൂടെ ചേർന്ന് കുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പലരും തെറ്റിദ്ധരിച്ചത്. യഥാർത്ഥത്തിൽ 3 പേരും ചേർന്ന് കുട്ടിയെ പീഡിപ്പിച്ചതല്ല. കുട്ടിയെ പലപ്പോഴായി 3 പേർ പീഡിപ്പിച്ചു. 3 കേസാണ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത്. 3 പേരെയും ഒരേ സമയം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു, കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇവിടെ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ട്, അതായത് ഒരു കുട്ടിയുടെ പരാതിയിൽ 3 കേസെടുക്കുന്നു, 3 പേരെയും അറസ്റ്റ് ചെയ്യുന്നു, അവർ അകത്താകുന്നു, ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടും വാർത്തകൾ വരാൻ കുറച്ച് വൈകിയിരുന്നു. ഈ വാർത്തകൾ പരമാവധി മൂടിവെച്ചു. വാട്സാപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ പരസ്പരം പരിചയമുള്ള ആളുകൾ തമ്മിലോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ആളുകളെ അറസ്റ്റ് ചെയ്തു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാൻ പോലും ആളുകൾ ഭയപ്പെട്ടു. കാരണം കേസിലെ പ്രതികൾ സ്ഥലത്തെ പ്രധാനപ്പെട്ട ദിവ്യന്മാരാണ്. അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണ്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറ സാന്നിധ്യമാണ്. ഒരാളുടെ പേര് റഫീഖ് എന്നാണ്, മാളിയേക്കൽ റഫീഖ്, 54 വയസ്സാണ്. മറ്റൊരാളുടെ പേര് കാസിം എന്നാണ്, 47 വയസ്സാണ്. അതുപോലെ തന്നെ തളികശ്ശേരി മൊയ്തീൻ, 75 വയസ്സാണ്. ഇയാൾക്ക് ഇതെന്തിൻ്റെ സൂക്കേടാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു രൂപവും കിട്ടുന്നില്ല. 75-ാമത്തെ വയസ്സിലും ഇയാൾ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇയാളെക്കുറിച്ച് നേരത്തെയും പല ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാരിൽ ചിലർ എന്നോട് പറഞ്ഞു. അതേസമയം നേരത്തെ പറഞ്ഞ 2 പേരുകാർ, അതായത് റഫീഖ്, കാസിം, ഇവരുമായി ബന്ധപ്പെട്ട് ഇവരൊരിക്കലും ഇത്തരത്തിലൊരു പണി ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ലത്രേ. അതുകൊണ്ട് തന്നെയാണ് ആദ്യം പലരും ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല, അതുകൊണ്ട് വാർത്തകൾ വരാൻ അല്പം വൈകി. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഇവർ സ്ഥലത്തെ പ്രധാനപ്പെട്ട ദിവ്യന്മാരാണ്. എല്ലാ പരിപാടികളിലും സഹകരിക്കുന്ന, നാട്ടുകാരെ സഹായിക്കുന്ന, സാമ്പത്തികമായി സഹായിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് പലർക്കും ഇവരോട് കടപ്പാടുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഓടിച്ചെല്ലാൻ കഴിയുന്ന വീടുകളാണ്, അത്തരത്തിലുള്ള ആളുകളാണ്. ഇനി പറഞ്ഞിട്ടൊരു പുലിവാല് വേണ്ട എന്ന് മറ്റുള്ള ആളുകൾ തീരുമാനിച്ചു. എന്നാൽ പറയാൻ തയ്യാറായ ഇറങ്ങിപ്പുറപ്പെട്ട ആളുകളെ പലരും വിലക്കി, ഭീഷണിപ്പെടുത്തി. സ്വന്തം നാട്ടിൽ, അതായത് തൊഴിയൂർ എന്ന് പറയുന്ന പ്രദേശം, തൃശൂർ ജില്ലയിലെ വടക്കേകാടിന് സമീപം തൊഴിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രതികളുടെ വീട്. ആ പ്രദേശത്ത് ഇപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ അത് പുറത്തേക്ക് വരുന്നില്ല. ആളുകൾക്ക് ഭയമുണ്ട്, കടപ്പാടുണ്ട്. എന്നാൽ പോലീസിനോട് ഇവരുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഫോട്ടോ ചോദിച്ച സമയത്ത് പോലീസ് പോലും ഫോട്ടോ തരാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. പോക്സോ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ഫോട്ടോ വേണം, വാർത്ത കൊടുക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫോട്ടോ കൊടുക്കാൻ പോലീസിന് ആരും നിർദ്ദേശം കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു സാധാരണക്കാരനാണ് പ്രതിയാകുന്നതെങ്കിൽ അവനിട്ടിരിക്കുന്ന അടിവസ്ത്രത്തിൻ്റെ കളർ വരെ ഇവിടെ പത്രങ്ങളിൽ വാർത്തയാകും. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്ത വരാൻ കുറച്ച് സമയമെടുത്തു. സാധാരണ രീതിയിലുള്ള ഒരു കേസല്ല, 3 കേസുകൾ ഒരേ സമയം രജിസ്റ്റർ ചെയ്യുന്നു. ഈ കുട്ടി അധ്യാപകരോടാണ് ഇത്തരത്തിൽ കാര്യം പറഞ്ഞത്. അതായത് ഉപ്പ് തിന്നവൻ എന്നാണെങ്കിലും വെള്ളം കുടിക്കും, അതാണ് ഇവിടെ സംഭവിച്ചത്. കുട്ടിയുടെ മുഖത്തെ മൗനം ശ്രദ്ധിച്ചപ്പോൾ കുട്ടിക്കെന്തോ പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട് എന്ന് മനസ്സിലാക്കിയ അധ്യാപകർ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി, പോലീസിന് വിവരമറിയിച്ചു, പോലീസ് കുട്ടിയുടെ മൊഴിയെടുത്തു. ഈ ദിവ്യന്മാരും നാട്ടുകാരും ആരും അറിഞ്ഞില്ല. ഇവർ അറസ്റ്റിലായി, നേരെ ജയിലിലേക്ക് പോയി. എന്നാൽ ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച, നാട്ടുകാരിൽ ചിലർ പങ്കുവച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ പല വമ്പന്മാരും തട്ടത്തിൻ മറയത്താണ് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ചില ആഘോഷ പരിപാടികളുടെ ഭാഗമായി ആൺകുട്ടികളെ ഇറക്കുമതി ചെയ്യുന്ന ചില ആളുകൾ ആ പ്രദേശത്തുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അവർക്ക് ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വീക്ക്നെസ്സാണ്. പെൺകുട്ടികളെ പുറത്തിറക്കി നടത്താനല്ല മാതാപിതാക്കൾ ഭയപ്പെടുന്നത്, ആൺകുട്ടികളെ പുറത്തേക്കിറക്കാൻ ഭയപ്പെടുന്നു.
അവരുടെ കാര്യത്തിലാണ് മാതാപിതാക്കൾക്ക് ഭീതി. ഇവിടെ ആൺകുട്ടികളുമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നത് വലിയ അഹങ്കാരത്തോടുകൂടിയാണ് ഈ ഒരു വിഭാഗം. അതായത് തൊഴിയൂർ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് സാമ്പത്തികമായി വലിയ ഉന്നതിയിലുള്ള ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള ചില സൂക്കേടുകളുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ അടക്കം പറയുന്നത്. പലരും അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിലർക്ക് കടപ്പാട്, ചിലർക്ക് ഭയം, ചിലർക്കെതിരെ ഭീഷണി, ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ വ്യക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. ഒരാഴ്ച മുമ്പ് നടന്ന വിഷയമാണ്, ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഒരു ആൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന വിഷയം. അത് സർവ്വസാധാരണമാണ്, നമ്മുടെ നാട്ടിൽ ഇന്ന് പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അത് പത്രങ്ങളിലും അതുപോലെ തന്നെ പ്രാദേശിക കോളങ്ങളിലും ഒതുങ്ങി നിൽക്കുന്ന ഒരു വാർത്ത മാത്രമാണ്. ഈ വിഷയം ഞാൻ എടുത്തു പറയാൻ കാരണം, നാട്ടിലെ പ്രധാനപ്പെട്ട ദിവ്യന്മാരായി ചമഞ്ഞു നടക്കുന്ന, എല്ലാ കാര്യത്തിനും ഓടിയെത്തുന്ന ചില ആളുകൾ ഇത്രമാത്രം ചീഞ്ഞ മനസ്സുമായാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ ഒരു ചീഞ്ഞ മനസ്സുള്ള ആളുകൾ വേറെയും ആ പ്രദേശത്തുണ്ട്. അവരെ ഇത്തരത്തിലുള്ള ചീച്ചൽ ബാധിച്ചിട്ടുണ്ട്. അവരെ തിരിച്ചറിഞ്ഞേ മതിയാകൂ. പലരും ഇപ്പോൾ തട്ടത്തിൻ മറയത്തേക്ക് വലിഞ്ഞിരിക്കുകയാണ്. ആ ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന ആളുകളെ, പകൽമാന്യന്മാരെ പുറത്തു കൊണ്ടുവരണം. ആൺകുട്ടികൾക്ക് സ്വസ്ഥമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയണം. ഇനിയും ഒരു കുട്ടിക്കും ഇത്തരത്തിലുള്ള ഒരു ഗതി ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് തീരുമാനിച്ചത്. ഇവിടെ ചില ആളുകൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്ന കമൻറ്റുകൾ, ഞമ്മൻ്റെ ആളുകളല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കും, സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന രീതിയിലായിരിക്കും. അവരോടെനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ സംഭവം നടന്നത് ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു രാജ്യത്തായിരുന്നു എങ്കിൽ ഈ പറയുന്ന മൂന്ന് പ്രതികൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാകില്ല. അവരെന്നെ പരലോകത്തേക്ക് പോയിട്ടുണ്ടാകും. അവരുടെ വീട്ടുകാർ അവരുടെ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നതിൻ്റെ തിരക്കിലായിരിക്കും. ഇത്തരത്തിലൊരു സമൂഹം ഈ ലോകത്ത് ജീവിച്ചിരുന്നു. ലൂത്ത് നബിയുടെ കാലഘട്ടത്തിലായിരുന്നു ആ സമൂഹം ജീവിച്ചിരുന്നത്. ആ സമൂഹത്തിൻ്റെ മേൽ ഇടുത്തി വീണു, അവസാനം അവരെ മൊത്തത്തിൽ ദൈവം നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. ഖുർആനും ഈ വിഷയം വളരെ വ്യക്തമായി പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് ആരും ഇത് സമുദായത്തിൻ്റെ പേരിൽ ചാരാൻ നോക്കണ്ട എന്നുകൂടി ഞാൻ ഈ അവസരത്തിലൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.